തനിക്ക് കേന്ദ്രസേനയുടെ സംരക്ഷണം ഒരുക്കണമെന്ന ഹർജി പരിഗണിക്കാനിരിക്കെ കോടതിയിൽ നേരിട്ട് ഹാജരായി സ്വപ്ന സുരേഷ്. എറണാകുളം കോടതിയിലാണ് സ്വപ്ന എത്തിയത്. അതിനിടെ സത്യവാങ്മൂലത്തിലെ വിവരങ്ങളെക്കുറിച്ചുള്ള ചോദ്യത്തോട് സ്വപ്ന പ്രതികരിച്ചില്ല. ബിനിൽ വിവരങ്ങളുമായി ചേർന്നു. ബിനിൽ, ഈ സ്വപ്നയുടെ ഹർജി എപ്പോഴാണ് കോടതി പരിഗണിക്കുക? സ്വപ്ന ആ ഹർജി പരിഗണിക്കുന്നതിന് സാക്ഷ്യം വഹിക്കാൻ വേണ്ടി കോടതിയിൽ എത്തിയിട്ടുണ്ടല്ലോ. മറ്റെന്തെങ്കിലും തരത്തിലുള്ള നിയമ നീക്കങ്ങൾ സ്വപ്നയുടെ ഭാഗത്തു നിന്നുണ്ടോ, പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? ഇന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ സ്വപ്നയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹർജി പരിഗണിക്ക് വരികയാണ്. അവർക്ക് കേന്ദ്രസേനയുടെ സുരക്ഷ ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവർ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതിന് മുൻകൈ എടുക്കണം, അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇടപെട്ടവർക്ക് കേന്ദ്രസേനയുടെ സംരക്ഷണം ഉറപ്പാക്കണമെന്നാണ് സ്വപ്ന സുരേഷിന്റെ ആവശ്യം. ആ ഹർജി കോടതി പരിഗണിക്കാൻ ഇരിക്കുകയാണ്. ഇപ്പോൾ സ്വപ്ന സുരേഷ് കോടതിയിൽ നേരിട്ട് ഹാജരായിരിക്കുന്നത്. അവരുടെ അഭിഭാഷകനും കോടതിയിൽ എത്തിയിട്ടുണ്ട്. ഇവർക്ക് രണ്ട് പേഴ്സണൽ സെക്യൂരിറ്റി ഗാർഡുകളെ ഇവർ നേരത്തെ കൂടെ കൂട്ടിയിരുന്നു. ആ പേഴ്സണൽ സെക്യൂരിറ്റി ഗാർഡുകളുമായിട്ടാണ് ഇവർ കോടതിയിൽ എത്തിയിരിക്കുന്നത്. അത് സ്വന്തം ചെലവിലാണ് അവരിപ്പോൾ ഇത്തരത്തിൽ സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നത്. സർക്കാർ അവർക്ക് വിറ്റ്നസ് പ്രൊട്ടക്ഷൻ സ്കീം പ്രകാരം സുരക്ഷ ഉറപ്പാക്കണമെന്നതാണ് അവരുടെ ആവശ്യം. പക്ഷേ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതിൽ ഒരു എതിർപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വപ്ന നിലവിൽ കള്ളപ്പണ കേസിലെ സാക്ഷിയല്ല, പ്രതിയാണ്. അതുകൊണ്ട് തന്നെ വിറ്റ്നസ് പ്രൊട്ടക്ഷൻ സ്കീമിന്റെ പ്രയോജനം അവർക്ക് ലഭിക്കില്ല എന്നതാണ് ഇഡിയുടെ നിലപാട്. ഇഡി ഇക്കാര്യത്തിൽ കൂടുതൽ വിശദീകരണം ഇന്ന് കോടതിയിൽ നൽകാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ക്രൈംബ്രാഞ്ചിന്റെ രണ്ട് ഹർജികളും ഇന്ന് കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നുണ്ട്. സ്വപ്നയുടെ സത്യവാങ്മൂലവും അതോടൊപ്പം തന്നെ രഹസ്യമൊഴിയുടെ പകർപ്പും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഗൂഢാലോചന കേസ് അന്വേഷിക്കുന്ന പ്രത്യേക സംഘം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ ഹർജികൾ കോടതിയുടെ പരിഗണനയ്ക്ക് വരും. ശരി, ബിനിലാണ് വിവരങ്ങൾ നൽകിയത്. തനിക്ക് കേന്ദ്രസേനയുടെ സുരക്ഷ ഒരുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സ്വപ്ന സുരേഷ് നൽകിയ ഹർജി അല്പസമയത്തിനകം കോടതി പരിഗണിക്കും. സ്വപ്ന സുരേഷ് കോടതിയിൽ നേരിട്ടെത്തിയിട്ടുണ്ട്. ബിനിലാണ് വിവരങ്ങൾ പങ്കുവച്ചത്.